ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസിനെ കുറിച്ചാണ്. ദി ഹൺഡ്രഡ് എന്നാണ് ഈ സീരീസിന്റെ പേര്. 2014 മാർച്ച് 19 ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് CW എന്ന ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം 7 seasons ആണ് ഈ ഒരു സീരീസിനുള്ളത്. ഏകദേശം 99 episodes ആണ് ഉള്ളത്. 45 മിനിറ്റ് വരുന്നുണ്ട് ഓരോ എപ്പിസോഡിന്റെ ലെങ്ത്. ഇനി ടെക്നിക്കലിന്റെ വശങ്ങളൊക്കെ നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. VFX ആവട്ടെ, ബാക്കി എന്തോ ആവട്ടെ, എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എൻ്റെ ഒരു സെൽഫായിട്ടുള്ള ഞാൻ കണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, വളരെ നല്ലൊരു സീരീസാണ്. ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു ക്ലീഷി ആയിട്ടുള്ള ഒരു കഥയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുമായിട്ടാണ് കഥ പോകുന്നത്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി ലൈൻ എന്ന് വെച്ചാൽ, ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ന്യൂക്ലിയർ യുദ്ധം കാരണം ഭൂമി ഇൻഹാബിറ്റബിൾ ആവുന്നു. അപ്പം ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യന്മാരെല്ലാവരും കൂടിയിട്ട് സ്പേസിലാണ് ജീവിക്കുന്നത്. അപ്പം 100 കഴിഞ്ഞാൽ മാത്രമാണ് ഭൂമി പിന്നെയും ഹാബിറ്റബിൾ ആവുക. അങ്ങനെ ഒരു 100 ശേഷം ഒരു 100 teenagers ഇവരെ എക്സ്പെരിമെന്റലായിട്ട് ഭൂമിയിലോട്ട് വിടുകയാണ്. ഭൂമി ഇൻഹാബിറ്റബിൾ ആണോ അതോ ഹാബിറ്റബിൾ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സീരീസിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് മാറുന്നത്. പിന്നീട് ഓരോ എപ്പിസോഡിലും നമ്മളെ പിടിച്ചെടുക്കാനുള്ള പല എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസിലുണ്ട്. ഓരോ സീസണിലും കൂടിയിട്ട് 16 episodes ഉള്ളത്. അപ്പം ഓരോ സീസണിലും നല്ല മികച്ച രീതിയിലുള്ള സ്റ്റോറി ലൈനാണ് കൊണ്ടുപോകുന്നത്. നമ്മളെ ത്രില്ലടിപ്പിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് എന്തായാലും. പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഡിഫക്റ്റ് ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു സീരീസിന്റെ ലാസ്റ്റ് സീസണാണ്. ലാസ്റ്റ് സീസൺ മോശം എന്ന് പറയാൻ, വളരെ അധികം മോശം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എൻഡിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബോറായിരുന്നു. അപ്പം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ലാസ്റ്റ് സീസണിന്റെ സ്റ്റോറി, സീസൺ 6 തൊട്ട് ഇവർ കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറി അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ 6 കഴിയാനായി, അവസാനത്തോട് അടുക്കുമ്പോൾ ഇവർ കുറച്ച് സയൻസിൽ ഫാന്റസിയും കൂടി ചേർത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ ബോറാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഈ സീരീസിന്റെ റൈറ്റേഴ്സ് എന്തോ ഒരു രീതി വലിയൊരു മാജിക് ഈ സീരീസിലൂടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ട് അത് വിജയിക്കാണ്ട് പോയ ഒരു അവസ്ഥയിലാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുക. കാരണം ഒരു സൈഫൈ സീരീസിനെ കുറച്ചും കൊണ്ടുപോയി ഫാന്റസിയിലോട്ട് എടുത്തിടുമ്പം എങ്ങനെയായിരിക്കും ആ ഒരു ഫീലിംഗ് ആണുള്ളത്, സത്യം പറഞ്ഞത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയും നല്ലോണം നല്ല രീതിയിൽ നമ്മൾ കണ്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരുന്ന സീരീസ് പെട്ടെന്ന് ഒരു കുഴിയിലോട്ടെടുത്ത് ചാടുന്ന ഒരവസ്ഥയായി പോവും ലാസ്റ്റ് സീസണോട് എടുക്കുമ്പോൾ. പിന്നെ ഏറ്റവും വളരെയായിട്ട് മോശമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, ഈ ഒരു സീരീസ് ഇത്രയും നാൾ കൊണ്ടുവന്ന ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് താഴാൻ കാരണം ഇതിന്റെ ക്ലൈമാക്സ് ആണ്. ഇവർക്ക് ഒന്നും എഴുതി പിടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരുന്ന അവസ്ഥയിൽ ഇവർ വായി തോന്നിയതും ഇല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കണ്ടതും വലിച്ചതൊക്കെ വലിച്ചു വരെ എഴുതിയിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു എൻഡിങ് കൊണ്ട് അവിടെ ഇട്ടു. എന്താണ് നടക്കുന്നതെന്ന് കാണുന്ന ആൾക്കാർക്കും അറിയില്ല, ഇത് ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറിനും അറിയില്ല, ഇത് എഴുതി വെച്ച ആൾക്കും അറിയില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ എൻഡിങ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഈ ഒരു സീരീസിൻ്റെ എൻഡിങ് വെച്ച് ഇത്രയും മോശപ്പെട്ട എൻഡിങ് വേറെ ഒരു സീരീസിൽ ഞാൻ കണ്ടതിലില്ല. നമ്മൾ ഇപ്പം ഗെയിം ഓഫ് തോൺസ് ഒക്കെ വെച്ച് നോക്കി ഇതിനെക്കാട്ടും നല്ല രീതിയിലുള്ള ഒരു എൻഡിങ് ആണ് ഗെയിം ഓഫ് തോൺസ് എന്നുള്ളത്. അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സീരീസിന്റെ എൻഡിങ്. ബാക്കിയൊക്കെ അത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്, ക്ലീശയല്ല. ഞാൻ വിചാരിച്ചത് ഒരു നല്ല സീരീസ് ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കണ്ടത്, ലോസ്റ്റ് ഇൻ സ്പേസ് ഒക്കെ പോലെ. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ ഒരു ആ ഒരു കാഴ്ചപ്പാടിനെ തന്നെ ഈ സീരീസ് മാറ്റി വന്നു. ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ നല്ല പക്കയായിരുന്നു. പിന്നെ പക്ഷേ ഈ ഒരു എൻഡിങ് ആണ് എനിക്ക് ഈ സീരീസിന് ഇഷ്ടപ്പെടാത്തത്. കാരണം എനിക്ക് അത്ര ഇഷ്ടം, ഞാൻ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിക്കൊണ്ട് വന്നൊരു സീരീസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു എൻഡിങ് കണ്ടതിന് ശേഷം എനിക്ക് വളരെയധികം ഒരു മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ സീരീസ് നിങ്ങളടുത്ത് കാണാൻ വേണ്ടി പറയണം. കാരണം നല്ലൊരു സീരീസാണ്, മോശപ്പെടുത്തില്ല. പക്ഷേ എൻഡിങ് ഒഴിച്ച് ബാക്കി എല്ലാം അടിപൊളിയാണ്. നിങ്ങളൊന്ന് സമയമുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാം, നല്ലൊരു സീരീസാണ്. ഞാൻ ഈ ഒരു സീരീസിന് എൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 10 ൽ 1 6. ബാക്കി ഞാൻ വേണമെങ്കിൽ 8 ഉം 9 ഉം കൊടുത്തേനെ. പക്ഷേ ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് സീസൺ കാരണമാണ് ഞാൻ 1 6 കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഹാവ് എ ഗുഡ് ഡേ.